ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ അയോണിക് വോൾട്ടേജസ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റി ഓഫ് സെൽസ്. അതായത് സെൽസിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റീൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജസിനെയാണ് നമ്മൾ എന്താണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് പറയുന്നത്. അപ്പോൾ നമ്മൾ സെല്ല് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് സെല്ലാണ് ഹ്യൂമൻ ബോഡിയിലെ അല്ലെങ്കിൽ ജീവൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബോഡിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സെല്ലാണ്. സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ടിഷ്യൂ കൂടി ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാകും. ഓർഗൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാകുന്നത്. അപ്പം ഈ സെല്ലാണ് ബേസിക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റീസ് സെല്ലിനകത്ത് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റി ഓഫ് സെൽസിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? അയോണിക് വോൾട്ടേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അയോണിക് വോൾട്ടേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോൺസിലുണ്ടാകുന്ന കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം. അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരത്തിലെ സെല്ലിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറേ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അയോൺസ് ഉണ്ട്. അതായത് Na+, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അയോൺസ് ഉണ്ടായിരിക്കും. Na+, K+, Cl- എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അയോൺസ് ഉണ്ടാവും. അതിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളിലും പുറത്തും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വ്യത്യാസം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ അയോൺസിൻ്റെ എണ്ണത്തിൽ ഉള്ളിലും പുറത്തൊക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു പെർട്ടിക്കുലർ വോൾട്ടേജസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അയോണിക് വോൾട്ടേജസിന് ആസ് സച്ച് നമ്മളുടെ ഡിവൈസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. അപ്പം ഒരു സെല്ലിൻ്റെ നോർമൽ ഫങ്ഷനിൽ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വോൾട്ടേജും ഇപ്പം എന്തെങ്കിലും അസുഖമുള്ളതാണെങ്കിൽ ആ അസുഖമുള്ള ഭാഗത്ത് ഇപ്പം ഹാർട്ടിനോ ബ്രെയിനിനോ അല്ലെങ്കിൽ മസിൽസിനോ ഒക്കെ നോർമൽ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന അയോണിക് വോൾട്ടേജസിൻ്റെ ആ വാല്യൂലും എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഡയഗ്നോസ്റ്റിക് പർപ്പസിന്, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? ഡയഗ്നോസ്റ്റിക് പർപ്പസിനാണ് എടുക്കുന്നത്. അതായത് അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കുക? ഈ സെൽ ലെവലിൽ ഉണ്ടാകുന്ന അയോണിക് വോൾട്ടേജസിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുക, അയാൾക്ക് അസുഖമുണ്ടോ, നോർമലാണോ, ശരീരത്തിൻ്റെ ഫങ്ഷൻ നോർമലാണോ അല്ലേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ അയോണിക് വോൾട്ടേജസിനെ നമ്മളുടെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, ഇപ്പോൾ സേ എക്സാമ്പിൾ ഇ സി ജി വേവ് ഫോം എടുക്കാറുണ്ട്. അപ്പോൾ ECG വേവ് ഫോം നമുക്ക് കണ്ടറിയാം, ഒരു വേവ് പോലെ ഇങ്ങനെയാണ്, അത് വോൾട്ടേജസ് ആണ് ആ കാണിക്കുന്നത്. അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ, ഹാർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ വർക്കിങ്ങിനനുസരിച്ചും അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ലെവൽസ് ആണ് അതിൽ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ അയോണിക് വോൾട്ടേജസ് ആസ് സച്ച് ഒരു ECG മെഷീൻ എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂല. ബിക്കോസ് ദാറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം ആ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റിന് മനസ്സിലാവണമെങ്കിൽ അതിനെ എന്താക്കി മാറ്റണം? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യും. അതായത് ബൈ യൂസിങ് ട്രാൻസ്ഡ്യൂസേഴ്സ് ദീസ് അയോണിക് പൊട്ടൻഷ്യൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ വോൾട്ടേജസ്. എന്നിട്ട് അത് യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഡയഗ്നോസ്റ്റിക് പർപ്പസിനാണ്. അങ്ങനെ ഉണ്ടാകുന്ന രണ്ട് പൊട്ടൻഷ്യൽസ് ആണ്, മെയിൻ പൊട്ടൻഷ്യൽസ് ആണ്, ഒന്ന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും രണ്ടാമത്തത് ആക്ഷൻ പൊട്ടൻഷ്യലും. അതായത് സെല്ലിൻ്റെ വർക്കിങ്ങിൻ്റെ സമയത്ത് സെല്ലിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റീൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് പൊട്ടൻഷ്യൽസ് ആണ്, ഒന്ന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ഒന്ന് ആക്ഷൻ പൊട്ടൻഷ്യലും. ഇപ്പോൾ ഒരു ഡയഗ്നോസിസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെഡിക്കൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സമയത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ഭാഗവും എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് നോർമൽ ഓപ്പറേഷൻ തന്നെ ആണോ, നോർമലിന് ഡിഫറെൻ്റ് ആണോ എന്നൊക്കെ ആ ഫിസിഷ്യൻ അല്ലെങ്കിൽ അത് ഒബ്സർവർക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്താ നോക്കാം. നമ്മൾ സെല്ല് പറഞ്ഞപ്പോൾ പറഞ്ഞു സെല്ലിൻ്റെ ചുറ്റും ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാകുന്നു പറഞ്ഞു. അതായത് സെല്ല് ഇത് സൈറ്റോപ്ലാസ്മ ആണ്, ഇതാണ് സെല്ലിൻ്റെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതൊരു പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അത് എന്ത് ടൈപ്പാണെന്ന് വെച്ചാൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അപ്പം സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില പാർട്ടിക്കിൾസിനെ ഉള്ളിലേക്ക് കടത്തി വിടുകയും ചിലതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ സെമി പെർമിയബിൾ. എല്ലാത്തിനും പെർമിറ്റ് ചെയ്യാത്ത ചില പാർട്ടിക്കിൾസിനെ മാത്രം കടത്തിവിടും, ചിലതിനെ കടത്തിവിടാതെ ബ്ലോക്ക് ചെയ്ത് വെക്കും. ആ ടൈപ്പ് മെംബ്രെയിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ സെല്ലിൻ്റെ ഈ പുറമേ ഉള്ള മെംബ്രെയിൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്.
The cells are surrounded by fluids that contain charged atoms called ions. That is, cell in the chitum, the fluid in the cell in the chitum and then diaricum, fluids in diaricum, at the end in diaricum, charged atoms called ions. That is, Korea ions fluid cell in the chitulum diaricum. May Adilina main ions are sodium minus Na plus K plus and Cl minus sodium, potassium, chloride, Angata Korea ions cell in the ചുറ്റുമുണ്ടായിരിക്കും അയൺസ്. അപ്പം ഇതിൽ എൻ എ പ്ലസും കെ പ്ലസും പോസിറ്റീവ്ലി ചാർജ്ഡ് അയൺ ആണ്, മറ്റേതെന്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പം ഈ സെല്ലിൻ്റെ ചുറ്റുമുള്ള ഇത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, അത് കെ പ്ലസിനെയും സി എൽ മൈനസ് നോർമൽ സ്റ്റേജിൽ, അതായത് നോർമൽ കണ്ടീഷൻസിൽ എന്ത് ചെയ്യുള്ളൂ, ഇതിലെ കെ പ്ലസിനെയും സി എൽ മൈനസിനെയും മാത്രമേ എങ്ങോട്ട് കടത്തി വിടുള്ളൂ, ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. എൻ എ പ്ലസ്സിന് എന്ത് ചെയ്യൂല, കടത്തി വിടൂല. എൻ എ പ്ലസ്സിന് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ എന്നാലും കുറച്ച് എൻ എ പ്ലസ് ഉള്ളിലേക്ക് പോകുന്നത് ഉണ്ടാവാം, പക്ഷേ ഈ കെ പ്ലസ്സിനെയും സി എൽ മൈനസിനെയും ഉള്ളിലേക്ക് കടത്തി വിടുന്ന അത്ര എന്ത് കടത്തി വിടൂല, എൻ എ പ്ലസ്സിനെ ഉള്ളിലേക്ക് കടത്തി വിടൂല. അപ്പം എന്താ സംഭവിക്കുക, ഈ കടത്തി വിടാത്ത കാരണം തന്നെ ചുറ്റിലും ഉണ്ടാകുന്ന എൻ എ പ്ലസ് അയൺസിൻ്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം ഉള്ളിലേക്ക് കെ പ്ലസ് പോകുന്നുണ്ടെങ്കിലും ഈ കെ പ്ലസിൻ്റെ സൈസ് എൻ എ പ്ലസിനെക്കാളും എന്തായിരിക്കും, കൂടുതലാണ്. വലിയ ആറ്റമാണ് പൊട്ടാസ്യത്തിനുള്ളത്, അതുകൊണ്ട് കുറേ എണ്ണത്തിനൊന്നും ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അപ്പം കുറച്ച് നേരം കഴിയുന്ന സമയത്ത് സെല്ലിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ എന്ത് ചാർജായിരിക്കും, നെഗറ്റീവ് ചാർജായിരിക്കും ദാൻ കമ്പയർഡ് ടു ഔട്ട്സൈഡ് ഓഫ് ദി സെൽ. കാരണം ഇവിടെ കുറേ എൻ എ പ്ലസ് ഉണ്ടായിരിക്കും പുറത്ത്, ഉള്ളിൽ കെ പ്ലസും സി എൽ മൈനസും ഉണ്ടാവും. പക്ഷെ ആരാ കൂടുതൽ ഉണ്ടാവുക, സി എൽ മൈനസ് ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പം ചാർജ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പുറമേ ആയിരിക്കും എന്തുണ്ടാവുക, പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ ആയിരിക്കും ഈ സമയത്ത് സെല്ലിൻ്റെ ഒരു പൊളാരിറ്റി ഉണ്ടാകുന്നത്, പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ എന്താണ് നെഗറ്റീവ് ചാർജും. കമ്പയർഡ് ടു ഔട്ട്സൈഡ് ഓഫ് ദി സെൽ ഇന്നർ പോർഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് വിത്ത് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി മെംബ്രെയിൻ. അപ്പോൾ ഇതിൻ്റെ പാസിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇക്വിലിബ്രിയം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കിൾ പാസ് ചെയ്യാത്ത ഒരു അവസ്ഥ വരും, ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ അത് നിൽക്കും. ആ ഇക്വിലിബ്രിയം സ്റ്റേജിൽ ഉള്ളിൽ നെഗറ്റീവ് ആയിരിക്കും, പുറത്ത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പം ആ സമയത്തുണ്ടാകുന്ന ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉള്ളിലെയും പുറത്തെയും ഒരു സെല്ലിൻ്റെ ഉള്ളിലെയും പുറത്തേൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു -60 mV മുതൽ -90 mV വരെ ആയിരിക്കും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആയതുകൊണ്ടാണ് മൈനസ് പറയുന്നത്. 60 mV മുതൽ -90 mV, ഇത് ഡയറക്ഷൻ കാണിക്കാനാണ് മൈനസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അളവിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെല്ലിൻ്റെ അകവും പുറവും തമ്മിൽ ഉണ്ടായിരിക്കും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദിസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അതായത് സെല്ല് ഈ അവസ്ഥയിൽ ഇരിക്കുമ്പം, നോർമൽ കണ്ടീഷനിൽ ഇരിക്കുമ്പം സെല്ലിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജും ആയിരിക്കും. അതിന് കാരണം സെല്ലിൻ്റെ ഈ മെംബ്രെയിന് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള എൻ എ പ്ലസ്സിനെ എങ്ങോട്ട് കടത്തി വിടൂല, അകത്തേക്ക് കടത്തി വിടൂല. കെ പ്ലസ്സിനെ കടത്തി വിടുന്നുണ്ടെങ്കിലും അതിൻ്റെ സൈസ് കാരണം കുറച്ച് കെ പ്ലസ് അയൺസിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പൊളാരിറ്റി അല്ലെങ്കിൽ ചാർജ് നോക്കുന്ന സമയത്ത് പുറത്ത് കൂടുതൽ പോസിറ്റീവ് ഉണ്ടായിരിക്കും, ഇവിടെ അതേസമയം സി എൽ മൈനസിൻ്റെ എണ്ണം ആയിരിക്കും കൂടുതൽ, അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, സി എൽ മൈനസ് ആയിരിക്കും. ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളും പുറവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം -60 mV മുതൽ -90 mV വരെയുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ പൊട്ടൻഷ്യലിനെയാണ് എന്ത് പറയുന്നത്, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ പൊട്ടൻഷ്യൽ അറ്റ് വെൻ ദ സെൽ ഇസ് അറ്റ് റെസ്റ്റ്, സെല്ലിൻ്റെ നോർമൽ കണ്ടീഷനിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെയാണ് എന്ത് പറയുന്നത്, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ അവസ്ഥയ്ക്കാണ് സെല്ലിൻ്റെ ഈ റെസ്റ്റിംഗ് സ്റ്റേറ്റിനെയാണ് നമ്മൾ പോളറൈസ്ഡ് സെൽ എന്ന് പറയുന്നത്. അതായത് ഉള്ളിലെ നെഗറ്റീവും പുറത്ത് പോസിറ്റീവുമായിട്ടിരിക്കുന്ന സെല്ലിൻ്റെ ആ റെസ്റ്റിംഗ് സ്റ്റേറ്റിന് നമ്മൾ എന്ത് പറയും, റെസ്റ്റിംഗ് സ്റ്റേറ്റിലാകുമ്പോൾ നമ്മൾ സെല്ല് എന്ത് കണ്ടീഷനിലാണെന്ന് പറയും, പോളറൈസ്ഡ് കണ്ടീഷനിലാണെന്ന് പറയും. അടുത്തത് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ, അതായത് സെല്ലിൻ്റെ നോർമൽ കണ്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ പുറത്ത്
പോസിറ്റീവും ഉള്ളിലെന്തായിരിക്കും നെഗറ്റീവായിരിക്കും സെലക്ട്രസ്ഡ് പോളറൈസ്ഡ് കണ്ടീഷനിൽ. ഇനി സെല്ലിന് ഒരു എക്സൈറ്റേഷൻ കിട്ടണം. വെൻ സെൽ ഈസ് എക്സൈറ്റഡ് ബൈ സം എക്സ്റ്റേണൽ എനർജി, എക്സ്റ്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ പുറത്തുനിന്ന് വരുന്ന എനർജീനെയാണ് എക്സ്റ്റേണൽ എനർജി എന്ന് ഉദ്ദേശിച്ചത്. സെല്ലിൻ്റെ പുറത്തുനിന്ന്, അതായത് ഇപ്പം ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു സന്ദേശം എന്തെങ്കിലുമൊക്കെ. ഇപ്പം മസിലിൻ്റെ സെല്ലാണെങ്കിൽ ഇപ്പം നമ്മൾ കൈ അനക്കുക, കാലനക്കുക, അങ്ങനെയുള്ള സന്ദേശമൊക്കെ ബ്രെയിനിൽ നിന്ന് വരുമ്പം ഈ സെൽസിൻ്റെ എല്ലാം കൂടെ ഒരു ആക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ബോഡി പാർട്സ് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പം അതിനുള്ളൊരു മെസ്സേജ് കിട്ടുകയാണ് ഒരു മസിലിൻ്റെ പെർട്ടിക്കുലർ സെല്ലിലോട്ട് കിട്ടുകയാണെങ്കിൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒരു എക്സൈറ്റേഷനായിട്ടാണ് സെല്ലിന് അനുഭവപ്പെടുക. അപ്പം ഒരു എക്സ്റ്റേണൽ എനർജി അതിലേക്ക് വരികയാണ്. അപ്പോൾ സെല്ല് എക്സൈറ്റഡ് ആവും. ഇങ്ങനെ സെല്ല് എക്സൈറ്റഡ് ആവുന്ന സമയത്ത് അതിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി സെൽ ചേഞ്ചസ് അബ്രപ്റ്റ്ലി, പെട്ടെന്ന് തന്നെ സെല്ലിൻ്റെ സ്വഭാവം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സെല്ലിൻ്റെ സ്വഭാവം അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുക? നേരത്തെ തടഞ്ഞു നിർത്തിയിരുന്ന Na+ അയോൺസിനെ ഉള്ളിലേക്ക് കടത്തിവിടും. അതായത് നേരത്തെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിരുന്ന ഇതിൻ്റെ ഔട്ടർ മെംബ്രെയിന് എന്ത് ചെയ്യും? Na+നെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല, ബ്ലോക്ക് ചെയ്യുക ചെയ്തിരുന്നത്. ഒരു സെല്ല് എക്സൈറ്റഡ് ആവുന്ന സമയത്ത് സെല്ലിൻ്റെ സ്വഭാവം മാറുന്ന കാരണം ഈ മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റിക്കും എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. ആ പെർമിയബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുമ്പം അത് എന്ത് ചെയ്യും? Na+നെ ബ്ലോക്ക് ചെയ്യില്ല, Na+നെ ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പം ആ പെർമിയബിൾ ആയിക്കഴിഞ്ഞാൽ ഈ Na+ പുറത്തുള്ള Na+ അയൺസ് എല്ലാം കൂടെ എങ്ങോട്ട് റഷ് ചെയ്യും? ഉള്ളിലേക്ക് റഷ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിലുള്ള K+ അയൺസ് എന്ത് ചെയ്യുകയും ചെയ്യും? പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം സെല്ലിൻ്റെ ആ ഇക്വിലിബ്രിയം ആകെ നഷ്ടപ്പെട്ട് സെല്ല് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ കമ്പോണൻ്റ് ഈ അയോൺസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പം K+ അയോൺസിന് പക്ഷേ ഈ Na+ അയോൺസിൻ്റെ അത്ര സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? K+ അയോൺസിൻ്റെ സൈസ് ഈ Na+ അയോൺസിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് വലുതാണ്, സൈസ് കൂടുതലാണ്. അപ്പം Na+ ചെറുതായതുകൊണ്ട് പുറത്തുനിന്ന്, അതായത് സെല്ലിൻ്റെ സ്വഭാവം മാറുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒന്നായിട്ട് റഷ് ചെയ്തിട്ട് കയറും. ഉള്ളിലുള്ള K+ പുറത്തേക്ക് വരാൻ ശ്രമിച്ചാലും കൂടുതൽ എണ്ണത്തിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റില്ല. വളരെ കുറച്ച് എണ്ണത്തിനേ വരാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ സൈസ് എന്താണ്? Na+നെ കമ്പയർ ചെയ്യുമ്പം കൂടുതലാണ്. അപ്പോൾ ഈ Na+ൻ്റെ തള്ളിക്കയറ്റത്തിൽ K+ന് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് വരാൻ പറ്റില്ല. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഇത്തിരി സമയം കഴിയുമ്പം പുറത്തുള്ള Na+ എല്ലാം കൂടെ എങ്ങോട്ട് പോവുകയും ചെയ്യും? ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ഉള്ളിലുള്ള K+നെ എങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പുറത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുറച്ച് Cl- ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, ബാക്കി ഇവിടെയുള്ള Cl- ചുറ്റിലുള്ളത് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ആഫ്റ്റർ സം സെക്കൻഡ്സ് അല്ലെങ്കിൽ സം മൊമെൻറ്റ്സ് എന്ത് സംഭവിക്കും? ഉള്ളിൽ കൂടുതൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ദാൻ കമ്പയർഡ് ടു ഔട്ട്സൈഡ് ഓഫ് ദി സെൽ. വളരെ കൂടുതൽ ഉണ്ടാവില്ല. പുറമേ സെല്ലിൻ്റെ പുറം ഭാഗം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ Na+ എല്ലാം കൂടെ ഇതിനോട്ട് ഇടിച്ചു കയറിയത് കാരണം എന്ത് സംഭവിക്കും? ഉള്ളിൽ കുറച്ച് സമയത്തേക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ദാൻ കമ്പയർഡ് ടു ഔട്ട്സൈഡ് ഓഫ് ദി സെൽ. ഈ പൊട്ടൻഷ്യലിന് അപ്പം ഈ സമയത്ത് നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇപ്പോൾ സെൽ ലെവലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അളവ് എന്തായിരിക്കും? ഏകദേശം ഒരു 20 mV 40 mV ആയിരിക്കും. അപ്പം +20 to 40 ആണ്. കാരണം നേരത്തെ പുറത്ത് എന്തായിരുന്നു? പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ് ആയിരുന്നു. അപ്പം മൈനസ് ആയിരുന്നു. ഇപ്പം നേരെ പൊളാരിറ്റി തിരിഞ്ഞത് കാരണം എന്താണ്? 20 mV മുതൽ 40 mV വരെ റേഞ്ച് വരുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെല്ലിന് അക്രോസ് എന്ത് ചെയ്ത് എടുക്കാൻ പറ്റും? മെഷർ ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഈ പൊട്ടൻഷ്യലിനാണ് എന്ത് പേര് പറയുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് സെല്ല് എക്സൈറ്റഡ് ആവുന്ന സമയത്ത് സെല്ലിൻ്റെ ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവ് ും ആ സമയത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ത് പേര് പറയുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? സെല്ല് എക്സൈറ്റഡ് ആവുമ്പം സെല്ലിൻ്റെ ഈ മെംബ്രെയിൻ്റെ സ്വഭാവം മാറുകയും അത് Na+നെ കടത്തിവിടുകയും ചെയ്യും. അപ്പം Na+ എല്ലാം കൂടി ഉള്ളിലേക്ക് റഷ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? ഉള്ളിൽ കുറച്ച് സമയത്തേക്ക് ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, പുറത്ത് എന്തായിരിക്കും ഉണ്ടാവുക? നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ കണ്ടീഷനിലുള്ള സെല്ലിൻ്റെ ആ ഈ അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? ഡീപോളറൈസ്ഡ് സെൽ എന്ന് പറയുന്നത്. കാരണം നേരത്തെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിരുന്നു നേരത്തെ. അപ്പം പോളറൈസ്ഡ് സെൽ എന്ന് പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് എന്നാണ് ഈ സ്റ്റേറ്റിനെ പറയുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനാണ് എന്ത് പറയുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ വേർഡ് ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയിരുന്ന ഒരു ഒറ്റ അക്ഷരത്തിലെ വ്യത്യാസമുള്ളൂ പക്ഷേ എൻ്റയർലി ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആണ് ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പോളറൈസേഷൻ നടക്കുന്നതിനാണ് റീ ഇപ്പം നമ്മൾ റീപ്ലേ എന്നൊക്കെ പറയുന്ന മാതിരി വീണ്ടും എന്നുള്ളതാണ് റീപോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ നോക്കാം ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഫ്രം റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ടു ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ഡീപോളറൈസേഷൻ അപ്പോൾ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു സെല്ല് റെസ്റ്റിലിരിക്കുന്ന കണ്ടീഷനെ നമ്മൾ പോളറൈസ്ഡ് സെല്ലെന്നാണ് പറയുന്നത് അപ്പം അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോകുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത് അതായത് നോർമൽ കണ്ടീഷനിലിരിക്കുന്ന സെല്ല് എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ സ്വഭാവം ഒക്കെ മാറി NA+ ഉള്ളിലേക്ക് പോയി അതിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം ഒക്കെ നഷ്ടപ്പെടുമ്പം അതിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും അതായത് ഉള്ള് പോസിറ്റീവും പുറം നെഗറ്റീവ് ആവുന്ന അവസ്ഥ അങ്ങനെ അതിലേക്ക് പോകുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ചേഞ്ചിങ് പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഇരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം -60 to -90 വരെയാണ് അപ്പോൾ ഈ ഗ്രാഫിലൊരു -70 ആണ് കാണിച്ചിട്ടുള്ളത് -70 mV റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന സെല്ല് എക്സൈറ്റേഷൻ കിട്ടുമ്പം എന്ത് ചെയ്യാണ് ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോവുകയാണ് ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോയി ഏകദേശം ഒരു +20 ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു +20 വരെ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പം റെസ്റ്റിംഗ് ടു ആക്ഷൻ പോകുന്ന ആ പ്രോസസ്സിനെ ഡീപോളറൈസേഷൻ എന്ന് പറയും ഇനി ഡീപോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കുറേ സമയമൊന്നും സെല്ല് എന്ത് ചെയ്യൂല ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കൂല ഉള്ള് പോസിറ്റീവും പുറം നെഗറ്റീവായിട്ട് കുറേ സമയം അത് ഇരിക്കൂല അത് വീണ്ടും എന്ത് ചെയ്യും നോർമൽ കണ്ടീഷനിലേക്ക് എന്ത് വരും തിരിച്ചു വരും അതായത് സെൽ എഗെയിൻ ബിക്കംസ് പോളറൈസ്ഡ് വെൻ ദ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ ഇസ് റിമൂവ്ഡ് അതായത് ആ കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ പോയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സെല്ല് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും അതായത് ആക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് വീണ്ടും എന്തായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആയിട്ട് തന്നെ തിരിച്ചു വരും നോർമൽ കണ്ടീഷനിൽ വരും അപ്പം ഈ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ പോയി കഴിഞ്ഞാൽ സെൽ റിട്ടേൺസ് ടു റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് അസ്യൂംസ് ഇറ്റ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അപ്പം നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വന്നിട്ട് അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ത് തന്നെയാവും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തന്നെയാവും ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് റീപോളറൈസേഷൻ അതായത് എഗെയിൻ പോളറൈസ്ഡ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത് റീപോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പം റെസ്റ്റിങ്ങിൽ നിന്നും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോകുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയും ആക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്നും തിരിച്ച് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് വരുന്ന പ്രോസസ്സിന് എന്ത് പേര് പറയും റീപോളറൈസേഷൻ എന്ന് പറയും അപ്പം ഇത് പോളറൈസ്ഡിൻ്റെ ഓപ്പോസിറ്റ് ആവുന്നതാണ് ഡീപോളറൈസേഷൻ ഇത് വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വീണ്ടും പോളറൈസേഷൻ നടക്കുന്നതിനാണ് എന്ത് പറയുന്നത് റീപോളറൈസേഷൻ എന്ന് പറയുന്നത് മാറിപ്പോവരുത് ഗ്രാഫും കൂടെ ശ്രദ്ധിക്കുക ഇത് -70 നിന്നും കൂടി കൂടി ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് പോളാരിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം ഉള്ള പോസിറ്റീവും പുറം നെഗറ്റീവായി മാറുകയാണ് അത് കൂടി കൂടി ഏകദേശം ഒരു +20 to 40 ആണ് റേഞ്ച് വരിക ആ വാല്യൂ എത്തും കുറച്ച് സമയം നിൽക്കും അത് കഴിയുമ്പോൾ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ പോകുമ്പോൾ വീണ്ടും അതെന്ത് ചെയ്യും പഴയ പടിയാവും സെല്ലിൻ്റെ സ്വഭാവം NA+ ഒക്കെ പുറത്തേക്ക് വരും പിന്നെ ഉള്ളിലേക്ക് കടത്തി വിടൂല സെല്ലിൻ്റെ സ്വഭാവം പഴയ പടിയാവുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും വീണ്ടും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ തന്നെ ആകും ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും റീപോളറൈസേഷൻ എന്ന് പറയും അടുത്തൊരു ടേമാണ് സോഡിയം പമ്പിംഗ് എന്ന് പറയുന്നത് സോഡിയം പമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ ആ മെമ്പറിൻ്റെ സ്വഭാവം മാറുമ്പോൾ സോഡിയം അയൺസ് എന്ത് ചെയ്യും ഉള്ളിലേക്ക് റഷ് ചെയ്ത് കയറി ഇടിച്ച് കയറും എന്ന് പറഞ്ഞു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഡിയം പമ്പിംഗ് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് NA+ റഷിംഗ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഓഫ് ദി സെൽ വെൻ എൻ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ ഇസ് അപ്ലൈഡ് ആൻഡ് ദ റിവേഴ്സ് മൂവ്മെൻറ്റ് ഓഫ് NA+ അയോൺസ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ഡ്യൂറിങ് റീപോളറൈസേഷൻ അതായത് ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്ന പ്രോസസ്സിനെയും അതേപോലെ ഉള്ളിൽ നിന്ന് റീപോളറൈസേഷൻ്റെ സമയത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്ന സോഡിയത്തിൻ്റെ ആ റഷിങ്ങിനാണ് എന്ത് പറയുന്നത് സോഡിയം പമ്പിംഗ് എന്ന് പറയുന്നത്
ഈ സോഡിയം പമ്പിങ്ങിന്റെ റേറ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? സോഡിയം കോൺസെൻട്രേഷൻ ഇൻ സെൽ, അതായത് എത്രമാത്രം സോഡിയം എൻ എ പ്ലസ് അയൺസ് സെല്ലിൽ ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പമ്പിങ്ങിന്റെ റേറ്റ് ഉണ്ടാകുക. അപ്പം സോഡിയം കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ പമ്പിങ് എന്തായിരിക്കും? പമ്പിങ്ങിന്റെ റേറ്റ് കൂടുതലായിരിക്കും. കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ എന്തായിരിക്കും? പമ്പിങ്ങിന്റെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ സോഡിയം പമ്പിങ് ഒരു ഇമ്പോർട്ടൻ്റ് ടേം ആണ്, സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്, അത് നോട്ട് ചെയ്യാം. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഈ ആക്ഷൻ പൊട്ടൻഷ്യലിന് കുറച്ച് പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നാലെണ്ണം ഇവിടെ ഉണ്ട്, എന്താ നോക്കാം. ഓൺ റീച്ചിങ് ദ ത്രെഷോൾഡ് ദ സീക്വൻസ് കനോട്ട് ബി ടേൺഡ് ഓഫ് ഓർ ചേഞ്ച്ഡ്. അതായത് ഈ ഓൺ റീച്ചിങ് ദ ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സെല്ല് റെസ്റ്റിലിരിക്കുമ്പം അതിന് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും ആക്ഷനിലോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കിട്ടണം എന്ന് പറഞ്ഞു. ആ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതാണ് അതിൻ്റെ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഡീപോളറൈസേഷൻ സംഭവിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു ഡീപോളറൈസേഷൻ സംഭവിക്കാൻ മാത്രമുള്ള ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കിട്ടി എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ത്രെഷോൾഡ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സീക്വൻസിന് യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റില്ല. അതായത് സെല്ലിന് എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ വേണ്ട അളവിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെല്ല് ഡെഫിനറ്റ്ലി എന്ത് സംഭവിച്ചിരിക്കും? സെല്ലിൻ്റെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും അത് ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോയിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പോകുന്ന ആ പ്രോസസ്സ്, അതായത് ഡീപോളറൈസേഷൻ നടന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തി തിരിച്ച് റീപോളറൈസേഷൻ നടക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യിക്കാൻ പറ്റില്ല? സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റൂല. അതെന്തായാലും അത് എന്ത് ചെയ്തിട്ടാണ് നടന്നിട്ടുണ്ടാവും. പിന്നെ എ സെക്കൻഡ് സ്റ്റിമുലസ് ഡസിൻ ഹാവ് എനി എഫക്ട് ഡ്യൂറിങ് ഡീപോളറൈസേഷൻ. അതായത് നമ്മൾ സെല്ല് ഇപ്പോൾ റെസ്റ്റിംഗിൽ നിന്ന് ഇങ്ങനെ ആക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഡീപോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വരിക. അപ്പോൾ ആ ഡീപോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കിട്ടി. വീണ്ടും ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കിട്ടി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അത് ആദ്യം കിട്ടിയ എക്സൈറ്റേഷൻ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ടേ അത് പോവുള്ളൂ. ഡീപോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു എക്സൈറ്റേഷൻ, എനിക്ക് സ്റ്റിമുലസ് എന്ന് പറഞ്ഞ എക്സൈറ്റേഷൻ ആണ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആ പ്രോസസ്സിൽ എന്തുണ്ടാവില്ല, പ്രത്യേകിച്ചൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ഡ്യൂറിങ് റീപോളറൈസേഷൻ. റീപോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനിൽ നിന്നും റെസ്റ്റിലോട്ട് വരുന്ന പ്രോസസ്സിനെയാണ് റീപോളറൈസേഷൻ എന്ന് പറയുന്നത്. എ സ്റ്റിമുലസ് ഗ്രേറ്റർ ദാൻ ദി നോർമൽ സ്റ്റിമുലസ് ഇസ് റിക്വയർഡ് ടു ഇനീഷ്യേറ്റ് അനദർ ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് സെല്ല് ആദ്യം റെസ്റ്റിങ്ങിൽ നിന്നും ആക്ഷനിലോട്ട് പോയി, ആക്ഷനിൽ നിന്നും തിരിച്ച് വീണ്ടും റീപോളറൈസേഷൻ സംഭവിച്ച് റെസ്റ്റിങ്ങിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കിട്ടി. അതായത് ഈ പറഞ്ഞ പോലെയല്ല, ഡീപോളർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത് കിട്ടുന്ന പോലെയല്ല, താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് ആക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് വീണ്ടും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക്, അതായത് റീപോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം വീണ്ടും ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? അത് വീണ്ടും എന്താണ്, ഡീപോളറൈസേഷൻ സംഭവിക്കണമെങ്കിൽ ആദ്യം കിട്ടിയ എക്സൈറ്റേഷനേക്കാളും കൂടുതൽ എക്സൈറ്റേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് വീണ്ടും ഡീപോളറൈസേഷനിലേക്ക്, ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോവുള്ളൂ. ഇനി നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഷോൾഡ് ലെവൽ കനോട്ട് ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ ചേഞ്ചിങ് ദ പെർമിയബിലിറ്റി ഓഫ് മെംബ്രെയിൻ. അപ്പം നമ്മൾ എന്തെങ്കിലും വിദ്യ ഉപയോഗിച്ചിട്ട് ഈ സെല്ലിൻ്റെ പുറത്തുള്ള കവറിൻ്റെ ആ മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റിക്ക് വ്യത്യാസം വരുത്തി എന്ന് വെച്ചാൽ, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കടത്തി വിടാനും തടയാനൊക്കെ ഉള്ള അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി, അതിനാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ആ പെർമിയബിലിറ്റിക്ക് വ്യത്യാസം വരുത്തി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ത്രെഷോൾഡ് ലെവൽ, അതായത് എക്സൈറ്റേഷൻ്റെ എത്ര എക്സൈറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു വ്യത്യാസം സംഭവിക്കും അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ സംഭവിക്കും, ആ ലെവൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് സെല്ലിൻ്റെ ആ പുറത്തുള്ള മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി ആർട്ടിഫിഷ്യലി മാറ്റി എന്ന് വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കില്ല, ഇതിലൊന്നും യാതൊരു കൺട്രോളും ചെയ്യാൻ പറ്റില്ല. സെല്ലിന് എത്ര അളവിൽ എക്സൈറ്റേഷൻ കിട്ടണോ അത്രയും കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെല്ല് റെസ്റ്റിങ്ങിൽ നിന്നും ആക്ഷനിലോട്ട് പോവുള്ളൂ. ഇതാണ് നാല് ക്യാരക്ടറിസ്റ്റിക്സ്
വേണ്ടത്ര അളവിൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഈ പറഞ്ഞ പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോകും, അതിനൊരു ചേഞ്ചും വരുത്താൻ കഴിയൂല. ഇനി ഡീപോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്യും, രണ്ടാമതൊരു സ്റ്റിമുലസ് കിട്ടിയെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഒന്നും ഉണ്ടാവില്ല. പിന്നെ റീപോളറൈസേഷൻ നടക്കും, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കിട്ടിയിട്ട് ഇത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകണമെങ്കിൽ എത്ര വേണമായ എക്സൈറ്റേഷൻ, ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ടിൽ എക്സൈറ്റേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഈ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതെങ്ങോട്ട് പോകുള്ളൂ, തിരിച്ച് മുകളിലോട്ട് പോകുള്ളൂ. നാലാമത്തത് ഈ മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി മാറ്റി എന്നുള്ളതുകൊണ്ട്, മാറ്റി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു എക്സൈറ്റേഷൻ്റെ അളവ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വാല്യൂവിനെ കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റൂല. ഇത്രയാണ് റെസ്റ്റിംഗ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.